ചട്ടഞ്ഞാലിൽ സ്ഥാപിക്കുന്ന ഓക്സിജൻ പ്ലാന്റിന് June 7 മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ശിലാസ്ഥാപനം നടത്തും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംയുക്ത പദ്ധതിയായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പ്ലാന്റ് ആരംഭിക്കുന്നത്. പൊതുമേഖലയിൽ ചട്ടഞ്ചാലിൽ സ്ഥാപിക്കുന്ന കാസർഗോഡ് ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണ ചുമതല കൊച്ചി ആസ്ഥാനമായ കെയർ സിസ്റ്റംസിനാണ്. ഈ ടെൻഡർ വഴി ലഭിച്ച 3 അപേക്ഷകളിൽ നിന്നാണ് കെയർ സിസ്റ്റംസിനെ തിരഞ്ഞെടുത്തത്. 1,87,00,000 രൂപ ചെലവിൽ 80 ദിവസത്തിനകം പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. പദ്ധതിയുടെ 20% തുക മുൻകൂറായി നൽകും. 50% തുക പ്ലാന്റ് സ്ഥാപിക്കുമ്പോഴും ബാക്കിയുള്ള 30% തുക നിർമ്മാണ പൂർത്തീകരണ സമയത്തും നൽകും. കേരളത്തിന് പുറത്ത് വിവിധ ഭാഗങ്ങളിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ച ഏജൻസിയാണ് കെയർ സിസ്റ്റംസ്. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കൂട്ടായ്മയിലാണ് ഓക്സിജൻ പ്ലാന്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചട്ടഞ്ചാലിലുള്ള വ്യവസായ പാർക്കിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് പ്ലാന്റ് സ്ഥാപിക്കുക. സമീപഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഓക്സിജൻ പ്രതിസന്ധി മറികടക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിൽ തന്നെ ഒരു ഓക്സിജൻ പ്ലാന്റ് എന്ന ആശയം ജില്ലാ ഭരണ നേതൃത്വം മുന്നോട്ട് വച്ചത്. ഇതിനായി ഭൂമിക്ക് പുറമെ 50,00,000 രൂപയും ജില്ലാ പഞ്ചായത്ത് നൽകും. ജില്ലയിലെ മുഴുവൻ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും പദ്ധതിക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. ദിവസം 200 സിലിണ്ടർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പ്ലാന്റാണ് ചട്ടഞ്ചാലിൽ വരുന്നത്. പ്ലാന്റിന്റെ സിവിൽ പ്രവൃത്തികൾ നിർമ്മിതി കേന്ദ്രം നടപ്പിലാക്കും. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജറാണ് പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ. ഭാവിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലാണ് ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.